കിഴക്ക് ദർശനമായിട്ടുള്ള വീട്ടിൽ ഇവിടുന്ന് സ്റ്റെപ്പ് തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് കിഴക്കോട്ട് നമ്മൾ കയറുകയാണ്. അത് കഴിയുമ്പോൾ ഇവിടുന്ന് മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ വഴി സീരിയൽ നമ്പർ 3600 996 ഗുണം 1272 എന്ന് പറയുന്ന 63 കോല എന്ന് പറയുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാനെ പറ്റി നോക്കാം. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അബ്ദുൾ സലീം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെ കൊണ്ടും ഓരോ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യിക്കാനും അതുപോലെ പരിശോധിപ്പിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ബെഡ്റൂം, രണ്ട് ബെഡ്റൂം, മൂന്ന് ബെഡ്റൂം, രണ്ട് നില വീട്, കുഴിയങ്ങനെയുള്ള വീട്, കിഴക്ക് ദർശനമായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം വീട്, അങ്ങനെ ആ രീതിയിലുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയിലായിരുന്നു രണ്ട് ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടിനെ പറ്റി നിർമ്മിക്കാൻ പറഞ്ഞു. ആ മൂന്നാമത്തെ ആഴ്ചയിൽ ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാന്റെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു മോഡലാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കോർ ഡിസൈൻ എന്ന് പറഞ്ഞത് അബ്ദുൽ സലീം തന്നെയാണ്. ഞാൻ ഈ ഒരു മോഡലിലേക്ക് ആക്കി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് 3D മോഡലിംഗോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്തിട്ട് ആ ഒരു ഫ്ലോർ പ്ലാന് ഈ രീതിയിൽ ആക്കി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിഴക്ക് ദർശനമായിട്ടുള്ള വീട്. അപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ള വീട്ടിൽ ഇവിടുന്ന് സ്റ്റെപ്പ് തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് കിഴക്കോട്ട് നമ്മൾ കയറുകയാണ്. അത് കഴിയുമ്പോൾ ഇവിടുന്ന് മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ വഴി ഇവിടുന്ന് നേരെ ലിവിംഗ് ഹാള്. ആ ലിവിംഗ് ഹാള് കഴിയുമ്പോഴത്തേക്കും ലിവിംഗ് ഹാളിന്റെ ഇവിടെ ഡൈനിങ്, ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അടുക്കള, ഇവിടെ ആ വർക്ക് ഏരിയ, വർക്ക് ഏരിയയിൽ നിന്ന് പുറകോട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗൃഹമതി സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ജനലുകള് വാതിലുകള് നേർക്കുനേരെ വരുന്ന രീതിയിൽ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ഇങ്ങോട്ട് കയറത്തക്ക രീതിയിൽ ഒരു ടോയ്ലറ്റ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹാൻഡ് വാഷ് വേണമെങ്കിൽ വാഷായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡ്രസ്സിംഗ് റൂം കൊണ്ട് ഈ റൂമിന് വേണ്ട ഉപയോഗിക്കുന്നെങ്കിൽ ചെയ്യാം. അപ്പൊ ആ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ. അതായത് ഇവിടുന്ന് സിറ്റ് ഔട്ട്, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിംഗ് ഹാള്, ലിവിംഗ് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ്, ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇങ്ങോട്ട് അടുക്കളയിലേക്കും വർക്ക് ഏരിയക്കും, വർക്ക് ഏരിയയിൽ നിന്ന് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഗൃഹപതി സൂത്രത്തിൽ നമ്മൾ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈൻ, കൺസെപ്റ്റ്, കാര്യങ്ങളൊക്കെ. ജനൽ വാതിലുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയൊരു രീതിയിൽ ഒരു ഒരു മോഡലാക്കി ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിനകത്ത് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതിനകത്ത് അളവുകൾ കൊടുത്തേക്കുന്നത് നമുക്ക് ടേബിളുള്ള അളവുകളാണ് കൊടുത്തേക്കുന്നത്. ആ അളവുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സീരിയൽ നമ്പർ 3600 996 ഗുണം 1272 എന്ന് പറയുന്ന 63 കോല എന്ന് പറയുന്ന മധ്യമത്തിലുള്ള അയാധിക്യം കൂടിയിട്ടുള്ള 5 എന്ന യോനിസംഖ്യയിലുള്ള യൗവനത്തിലുള്ള ഏകദേശം 1363 സ്ക്വയർ ഫീറ്റ് വരുന്ന ഭിത്തി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഔട്ടർ അളവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ ടേബിളുകളിൽ നിന്ന് എടുക്കുന്ന അളവുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുക്കളയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് സീരിയൽ നമ്പർ 767 വരുന്ന 258 ഗുണം 330 എന്ന് പറയുന്ന 16 കോല ടങ്കലത്തിൽ വരുന്ന അളവാണ്. ഏകദേശം അതിന്റെ 91 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. വർക്ക് ഏരിയക്ക് കൊടുത്തേക്കണ 138 ഗുണം 330 എന്ന് പറയുന്ന 13 കോലിലുള്ള ഏകദേശം 49 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് കൊടുത്തേക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത് 498 ഗുണം 354 എന്ന് പറയുന്ന 23 മുതൽ 16 അംഗലം വരുന്ന 189 സ്ക്വയർ ഫീറ്റ് ഉള്ള മുറിയുടെ അളവാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തേക്കുന്നത് 426 ഗുണം 354 എന്ന് പറയുന്ന 21 മുതൽ 16 അംഗലം വരുന്ന ഏകദേശം 162 സ്ക്വയർ ഫീറ്റ് വരുന്ന മുറിയുടെ അളവാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിന് കൊടുത്തേക്കുന്നത് 504 ഗുണം 516 എന്ന് പറയുന്ന 28 കോല എട്ടംഗലം വരുന്ന 279 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് 420 ഗുണം 312 എന്ന് പറയുന്ന 20 കോല എട്ടംഗലം വരുന്ന അളവാണ് കൊടുത്തേക്കുന്നത്. ടോയ്ലറ്റിന് അളവ് നിർബന്ധമില്ല, എന്നിരുന്നാലും നമ്മൾ ടോയ്ലറ്റിന് അളവ് കൂടെ കൊടുത്തിട്ടുണ്ട്. 240 ഗുണം 156 എന്ന് പറയുന്ന 11 കോല വരുന്ന അളവാണ്, ഏകദേശം 40 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് നമ്മൾ ടോയ്ലറ്റിന് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ടോയ്ലറ്റ് കൊടുത്തത് 128 ഗുണം 156 എന്ന് പറയുന്ന 9 കോലിലുള്ള 28 സ്ക്വയർ ഫീറ്റ് ഉള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാത്തിനും നമ്മൾ മുറികൾക്ക് അളവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭിത്തിപ്പുറം ചുറ്റളവ് കൃത്യമാക്കിയിട്ടുണ്ട്, ഗൃഹമധ്യ സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, മുറികളുടെ പൊസിഷൻ കൃത്യമാക്കിയിട്ടുണ്ട്, മുറികളുടെ ഉള്ളളവ് കൃത്യമാക്കിയിട്ടുണ്ട്. ഭിത്തിക്കനം കൊടുത്തേക്കുന്നത് തേപ്പും പെയിന്റിങ് കഴിയുമ്പോൾ 24 സെന്റിമീറ്റർ ആണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വൈകുന്നേരം 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ
വാസ്തു അഡ്വൈസർ എന്നുള്ള പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 32 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൻ്റെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ 88 912 1875 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് വെബിനാർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ഫ്രീ ആണ് വെബിനാർ. അത് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.